അല്ലെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന് ഡബിൾ ഏജൻറ് റോളാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിന് പൂരം കലക്കാൻ പോലും അദ്ദേഹം പോയിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പൂരം കലക്കാൻ ഈ പറയുന്ന ADGP വന്നതായി ആരോപിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്, PV Anwar വെളിപ്പെടുത്തലുകളെ BJP എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നത്? കാരണം വലിയ വെളിപ്പെടുത്തലുകളാണ് നടക്കുന്നത്. സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ, സ്വർണം പൊട്ടിക്കലടക്കമുള്ള വിഷയങ്ങൾ, കൊലപാതകം, പിന്നെ ദേശദ്രോഹ പ്രവർത്തനം, ഫോൺ ചോർത്തൽ, ഇതെല്ലാം കേന്ദ്ര ഏജൻസിക്ക് ഇടപെടാൻ സാധിക്കുന്ന സാധ്യതകളാണ്. ആ സാധ്യതകളിലേക്ക് നിങ്ങൾ പോകുമോ? അല്ലെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ, എന്തായാലും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി MLA വിസിൽ ഫ്ലോവർ ആവുന്ന ഒരു സംഭവമാണ് ഇപ്പൊ അൻവറിന്റെ വാക്കുകളിലൂടെ വെളിയിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട്, താങ്കൾ നേരത്തെ ലിജുവിനോട് ചോദിച്ചപ്പോൾ താങ്കളൊരു അല്പം ഒരു കുസൃതി ചോദ്യം പോലെ ചോദിച്ചു, മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി അറിയാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണെങ്കിൽ, ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെങ്കിലും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി. ഈ ഒരു ഈച്ച പോലും പറക്കാൻ കഴിയാത്ത സമയത്ത് എങ്ങനെയാണ് ടോൾ ഗേറ്റുകളെല്ലാം കടന്ന് സ്വപ്ന ഈ കേരളത്തിന് വെളിയിലേക്ക് പോയത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എല്ലാം നടക്കുന്നത്. PV Anwar ഈ വാക്കുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ അതിശക്തമായ വടംവലിയുടെ ഭാഗമായ വാക്കുകളാണ്. പണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഒരു വരി ഞാൻ മിസ്റ്റർ അരുണിനെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. ശരിയാണ്, ആ വാക്കുകൾക്ക് വലിയ മധുരമുണ്ട്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, ഇടതുപക്ഷത്തിൻ്റെ, പിണറായി വിജയൻ്റെ, MV Govindan ഇടതുപക്ഷ നേതാക്കന്മാരുടെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. അഴിമതി, പെൺവാണിഭം, ബന്ധുനിയമനം, ചേരിപ്പോര്, അച്ചടക്കരാഹിത്യം തുടങ്ങിയ അരാജകത്വത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ബാഹ്യശക്തികളുടെ തടവറയിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റും പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് അൻവറിൻ്റെ വാക്കുകളിൽ. EPA പുറത്താക്കിയതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൽ MV Govindan താല്പര്യമാണ്. ഇവിടെ MV Govindan താല്പര്യത്തിൽ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ വെളി വരുന്നത് എപ്പോഴാ? ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ EP Jayarajan കാര്യമാണെങ്കിലും ഇപ്പോൾ അൻവറുടെ കാര്യമാണെങ്കിലും വെളിയിൽ വരുന്നത് എപ്പോഴാണ്? വെളിയിൽ വരുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതുപോലെ അവരുടെ CPM സമ്മേളനം നടക്കാനിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ, അൻവറിൻ്റെ പിന്നിൽ അതിശക്തമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ട്. മന്ത്രിക്കുപ്പായം, മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നിവെച്ച ഒരാളുണ്ട് ഒരു ഭാഗത്ത്. ഇത്രയും കാലം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ചെയ്ത വഴിവിട്ട കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചവർ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗോപാലകൃഷ്ണന്റെ അനുമാനം. BGopalakrishnan അനുമാനം മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേവലം അജിത് കുമാറിന്റെ പിന്നാലെ അല്ല, വാസ്തവത്തിൽ അജിത് കുമാറിന്റെ പിന്നാലെ പോകാം, യാതൊരു സംശയവുമില്ല, അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ നിങ്ങൾ ഈ അജിത് കുമാറിനെ കാണിച്ച്, PE Shashiയെ കാണിച്ച്, നേരത്തെ ശിവശങ്കരനെ കാണിച്ച് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടല്ലോ, അതേപോലെ അജിത് കുമാറിനെ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. അത് പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. പക്ഷേ അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ, ഈ ADGP MR അജിത് കുമാറിന്റെ സുരേഷ് ഗോപിയുമായി എന്താണ് ബന്ധം?
അജിത് കുമാറിന് വി ഡി സതീശനുമായിട്ട് എന്താ ബന്ധം? വേണുഗോപാലായിട്ട് എന്താ ബന്ധം? അതാണ് എന്റെ ചോദ്യം. എന്താണ് ഇവരുമായിട്ടാണെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണോ ബി ജെ പി? അല്ല പൊന്നു സുഹൃത്തെ, അല്ല ഈ എം ആർ അജിത് കുമാറിന് ഞാനുമായി നല്ല ബന്ധമാണ്. കാരണം അദ്ദേഹം തൃശൂർ റേഞ്ച് ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ ഉള്ള വ്യക്തിബന്ധമാണ്. വളരെ വ്യക്തമായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഈ അജിത് കുമാർ. ഞാൻ സ്ട്രെയിറ്റ് ആയി ഒരു ചോദ്യം ചോദിക്കട്ടെ ബി ഗോപാലകൃഷ്ണൻ, ഈ തൃശൂർ പൂരത്തിന്റെ ദിവസം താങ്കൾ ഈ എം ആർ അജിത് കുമാർ ഈ സംഭവം നടക്കുന്ന സമയം അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ തൃശൂർ പൂരത്തിന്റെ ഈ വേളയിൽ ഉണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിൽ? ഞാൻ ഈ ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ആ തൃശ്ശൂരിൻ്റെ പൂരത്തിൻ്റെ വിഷയം പറയാം. പൂരത്തിൻ്റെ വിഷയം പറഞ്ഞതിൽ ഈ പി വി അൻവർ ഒരു കമ്മച്ചം കയറ്റി വിട്ടതാ. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 12,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 12,000 സ്ക്വയർ ഫീറ്റ് ഇല്ല, 6,000 ഉള്ളൂ. ആ 6,000 ഒരു ചെറിയ തള്ളലായിരുന്നു. അതേപോലെ മറ്റു പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പറഞ്ഞപ്പോൾ ഒന്ന് തള്ളിയതാ. കാരണം തൃശൂർ പൂരത്തിൻ്റെ വിഷയത്തിൽ എ ടു ഇസഡ് അറിയുന്ന ആളാണ് ഞാൻ. അതിനുള്ളിൽ ഞാനുണ്ട്. ഞങ്ങൾ പോയി, ഞാനൊരു സിമ്പിളായിട്ടൊരു അരുൺകുമാറിനോടൊരു കാര്യം പറയാം. ഞങ്ങൾ പോയി വിളിക്കുമ്പോൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള്. കൂർക്കം വലിച്ച് വയ്യാതെ തളർന്ന് ഉറങ്ങുകയാണ്. താങ്കൾ വരണം, താങ്കൾ വന്നേ പറ്റൂ. മറ്റ് രണ്ടുപേരും വരുന്നതിന് മുമ്പ് താങ്കൾ വരണം. ഒരു പക്ഷേ സുനിൽകുമാറോ അല്ലെങ്കിൽ കെ മുരളീധരനോ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം അവരുണ്ടാക്കും. അതുകൊണ്ട് താങ്കൾ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയ കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വയ്യ, കയ്യും കാലും നിവരുന്നില്ല, ഞാൻ എങ്ങനെ വരും, ഞാൻ എങ്ങനെ പോകും. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, ഞാൻ അതിലേക്ക് വരണേ. ഞാൻ ആ എന്നൊന്നും ഞാൻ ആ ഇൻസിഡന്റ് ഒന്ന് പറയുകയാണ്. അവിടെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ എന്താ പറയുക, ഈ പൂരത്തിൽ മുഴുവൻ സമയമുള്ള ആളാണ്. അവിടെ അവിടുത്തെ എസ് പി ഉണ്ട്. എസ് പി അത്ര കുഴപ്പക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ ഒരു മച്യൂരിറ്റി കുറവുണ്ട്. ആ എസ് പി നരേന്ദ്രമോദി വന്ന ദിവസം കുന്നുംകുളത്ത് ആ എസ് പി അദ്ദേഹത്തിൻ്റെ മച്യൂരിറ്റി കുറവുകൊണ്ട് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി. ഞാനുമായിട്ട്, ഞാനാണ് ഇൻചാർജ്. ആ നരേന്ദ്രമോദിജിയുടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ചുമതലക്കാരൻ ഞാനാണ്. ആ എന്നെ പോലും പ്രകോപിതനാക്കിക്കൊണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ അവസാനം ഞങ്ങൾക്ക് പറയേണ്ടി വന്നു എസ് പി ഒക്കെ കൊള്ളാം, പക്ഷെ അത് ഗ്രൗണ്ടിന് വെളിയിൽ മതി ഏർപ്പാട്. പേര് പരാമർശിച്ചതിൽ വാസ്തവമില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല എന്ന് താങ്കൾ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട നല്ല തള്ളലാണ്. അതൊരു വ്യക്തത വരുത്തി തീർച്ചയായും ബി ജെ പി വേർഷനായി തന്നെ ഞങ്ങൾ വാർത്തയെ തന്നെ നൽകും. കാരണം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന താങ്കളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ.